ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി ഒരെണ്ണം ചെയ്തിരുന്നു, ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ പാർട്ട് 1. അത് നമ്മൾ അത്യാവശ്യം വൈറലായ ഒരു വീഡിയോ ആണ് കേട്ടോ. രണ്ട് കേക്ക് മുകളിൽ വ്യൂസ് നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതേപോലെയുള്ള കളർ പേപ്പറാണ്. കളർ പേപ്പർ എന്ന് പറയുമ്പോൾ 2 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ സാധാരണ ഞാൻ മുമ്പ് വാങ്ങിച്ചിരുന്ന ഒരു പേപ്പറിനേക്കാളും നല്ലൊരു സ്മൂത്ത്നെസ് ഒക്കെ ഉള്ളൊരു പേപ്പറാണ്. എനിക്ക് വളരെ ഇഷ്ടമായി, അധികം കട്ടിയുമില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടോ. ഇതാണ് ആദ്യം വാങ്ങിച്ചിരുന്ന ഒരു പേപ്പറാണ്, ആ ഓറഞ്ച് കളറിലെ. അതിനേക്കാളും നല്ലൊരു പേപ്പറായിട്ടാണ് എനിക്കിത് തോന്നിയത്. അത് വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഒരു ഡിഫറൻസ്, അവർ കൊണ്ടുവരുന്ന സാധനങ്ങളുടെയൊക്കെ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം എന്തൊക്കെ വെട്ടിയാലും ബാക്കി വന്നതൊക്കെ എടുത്ത് വയ്ക്കും. ഇത് ഗിഫ്റ്റ് പൊതിയുന്ന പേപ്പർ. ഇത് വെച്ചിട്ട് നമ്മളൊരു ക്രാഫ്റ്റ് ചെയ്തിരുന്നു, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രാഫ്റ്റാണ്. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ എന്തിനെങ്കിലും എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇതിരിപ്പുണ്ട്. പിന്നെ ഉള്ളത് ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലിറ്റർ പേപ്പറിലേ, അതാണിത്. ഇതുമേ ഇതുപോലെ ഗിൽറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗിൽറ്റ് ഇട്ട് കൊടുക്കാണ്ട് തന്നെ നല്ല ഭംഗിയിൽ ഒട്ടിയിരിക്കാനൊക്കെ, കൂടുതൽ തിളക്കത്തോടു കൂടിയൊക്കെ ഇരിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതിനും 2 രൂപ തന്നെയാണ്. പക്ഷേ ഇത്തിരി കട്ടിയുണ്ട് ആ സൈഡിലേക്ക്, നമ്മൾ സാധാരണ പേപ്പർ പോലെയല്ല, കട്ടിയുണ്ട്. ഇതുമ്മ പശ തേച്ചിട്ട് വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു സ്റ്റിക്കർ പോലെ ആയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സ്റ്റിക്കർ പോലെയല്ല, ഇതുമ്മ നമ്മൾ പശ തേച്ചിട്ട് വേണം ഒട്ടിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊരു സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി പാർട്ട് 1 നമ്മൾ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തൊക്കെയെന്ന് പറയുന്നില്ല. കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് നോക്കിയാൽ മതി. അപ്പോൾ പാർട്ട് 1 ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇത് കേക്കിൻ്റെ പെട്ടി, പാൽപ്പൊടിയുടെ പെട്ടി, അങ്ങനെ കിട്ടിയ ബോക്സുകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പാൽപ്പൊടിയുടെയൊക്കെ പെട്ടി വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരു ക്രാഫ്റ്റ് ചെയ്തു. പിന്നെ കിട്ടിയതെന്ന് വെച്ചാൽ ഇങ്ങനെ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കാത്ത പൗഡറാണ്, അപ്പോൾ എടുത്ത് വെച്ചതാണ്. പിന്നെ ഡാർക്ക് ഫാൻറ്റസിയുടെയൊക്കെ ബോക്സ് ഇരിപ്പുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ മെഡിസിൻ്റെയൊക്കെ ആ ഒരു കവറിലെ, ടാബ്ലറ്റിൻ്റെ, അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതും ക്രാഫ്റ്റ് മെറ്റീരിയൽസിൽ പാർട്ട് 1 കാണിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ കാണിക്കാതെ കുറേ നത്തന്നത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കാണണം. ഈ ബോക്സിൽ എന്തൊക്കെയാണ് ചെയ്തെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ വെച്ചിരിക്കുന്നത് ഇതേപോലെ റബ്ബർ ബാൻഡാണ് കേട്ടോ. ഇത് നമ്മുടെ പല്ലിനൊക്കെ കമ്പിടുമ്പോൾ കിട്ടുന്ന ആ ഒരു സംഭവമാണ്. അത് ജസ്റ്റ് എടുത്ത് വെച്ചെന്നുള്ളൂ. എന്തിനെങ്കിലും കാര്യത്തിന് ഉപകാരപ്പെടുകയാണെങ്കിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതുപോലെ സെല്ലോ ടേപ്പ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിരിക്കുന്നത് ഇതുപോലെ ചാക്കുന്നൂല്. ഇതെന്ന് പറയുന്ന ഒരു മെഡിസിൻ്റെ ഒരു ബോട്ടിൽ തന്നെയാണ്. എന്തെങ്കിലും ഐഡിയ കിട്ടുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചതാണ്. പിന്നെ കത്രിക ഇരിപ്പുണ്ട്. പിന്നെ അടിയിലുള്ളത് കൊതുക് തിരിയുടെ ഒപ്പം കിട്ടുന്ന ഒരു സാധനം ഉണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഷേപ്പ് കണ്ടപ്പോൾ ഇഷ്ടമായി എടുത്ത് വെച്ചതാണ്. എന്തെങ്കിലും ഐഡിയാസൊക്കെ തോന്നുമ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ വെച്ചിരിക്കുന്നത് നമ്മുടെ നൂല്. ഇതെന്ന് പറയുന്നത് നമുക്ക് ക്രാഫ്റ്റിനൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. 10 രൂപയാണ് ഇതിൻ്റെ വില. 12 രൂപയാണ് എഴുതിയിരുന്നത്, 10 രൂപ വാങ്ങിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാവരെയും ഉണ്ടെങ്കിലൊക്കെ വാങ്ങിക്കാൻ നമുക്ക് കൂടുതൽ നല്ലതാണ്. അപ്പോൾ ബാംഗ്ലസ് വെച്ചിട്ടുള്ള ഒരു ഐഡിയക്ക് ഈ നൂല് വേണ്ടി വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതുവരെ ബാംഗ്ലസ് കിട്ടിയിട്ടില്ല. പിന്നെ വെച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള പെയിൻറ്റുകൾ. ഇത് സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പെയിൻ്റ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്നത്. ഓറഞ്ച് കളറിലെ ഞാൻ പറഞ്ഞു കട്ടായി പോയതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബില്ലില്ലേ, ഇപ്പോൾ കറണ്ട് ബില്ല് അങ്ങനെയുള്ളതാണ്. ഇത് കറണ്ട് ബില്ലിൻ്റെ എല്ലാം ഒരു ചിട്ടിയുടെ ഒരു ഇതാണത്. ചിട്ടി പൈസ എടുക്കുമ്പോൾ കിട്ടുന്നതാണ്. ഞാൻ സൂക്ഷിച്ച് വെച്ചാണ്, എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഈ ബോക്സ് ചെയ്തിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് കപ്പലണ്ടിയുടെ തൊണ്ടാണ് എടുത്തു വെച്ചതാണ്. ഇതുകൊണ്ട് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൂക്ഷിച്ച് ഇതുപോലെ സോപ്പിൻ്റെ കവറും സോപ്പിൻ്റെ പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണയുടെ കുപ്പി, ഞാൻ എന്ത് വേസ്റ്റ് കിട്ടിയാലും കളയില്ല കേട്ടോ, എല്ലാം ഇങ്ങനെ എടുത്ത് വയ്ക്കും. കാർഡ്ബോർഡുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കാർഡ്ബോർഡാണ് ഈ അടി കാണുന്നത്, അതും സൂക്ഷിച്ച് വെച്ചതാണ്. പിന്നെ നമ്മുടെ പശയുണ്ട്. അതേപോലെ എന്തൊരു നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്ത് കിട്ടിയാലും വേസ്റ്റായിട്ട് കിടക്കുന്നതായാലും ഞാൻ എടുത്ത് വയ്ക്കും. നമുക്ക് എന്തിലെങ്കിലേക്ക് ഉപകരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് തീപ്പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. തീപ്പെട്ടിയൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ സോപ്പ് പെട്ടിയുടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ചെയ്താണ്, മത്തങ്ങക്കുരുവും കപ്പങ്ങക്കുരുവാണ് അത് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഐഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഉള്ളതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു സാമ്പിളായിട്ട് ഞാൻ കാണിക്കുന്നുള്ളൂ. പിന്നെ ഇതെന്ന് പറയുന്നത് പേസ്റ്റിൻ്റെ, പേസ്റ്റിൻ്റെ തന്നെ ഒരുപാട് കവറുകൾ വെറൈറ്റി ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞ ടേപ്പ്, ഇത് 2 കളറിലെ ടേപ്പാണ്, ബ്ലൂവും ഗ്രീനും ആണ് 2 കളറ്. ഇത് നമ്മുടെ സാധാരണ ഗിഫ്റ്റൊക്കെ പൊതിയാനും ഉപയോഗിക്കുന്ന ഒരു പേപ്പറാണ്. പക്ഷേ ഇതിനെതിരെ തിളക്കുണ്ട്. നമ്മളിതും കൊണ്ട് നമ്മൾ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ബോൾ ഉണ്ടാക്കിയിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ എടുത്തൊന്ന് കാണാം. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ കറട്ടൻ്റെയൊക്കെ ആ ഒരു സംഭവം ഉണ്ടാവില്ലേ മുകളിൽ, അതാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ബാംഗ്ലസ് കിട്ടാത്തതുകൊണ്ട് ഞാനത് എടുത്ത് വെച്ചു എന്നുള്ളൂ. ഇത് നമ്മുടെ സാധാരണ സാരിയുടെയൊക്കെ ഉള്ളിലുണ്ടാവുന്ന ഒരു പേപ്പറാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ക്രാഫ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാം വേസ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒരു മിക്ക സാധനങ്ങളും വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചിരിക്കുന്നത് സോപ്പ് പെട്ടിയുടെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു കവറാണ് കേട്ടോ. അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ ബാർ സോപ്പില്ലേ, അതിൻ്റെ ഒരു കവറാണ്. അതേപോലെ തന്നെ ബിസ്ക്കറ്റിൻ്റെ കവറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് കവറുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ ഡാർക്ക് ഫാൻറ്റസിയുടെ കവറുകളുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം.
ഈ ഒരു കൂട്ടത്തിലേക്ക് ചന്ദനത്തിരിയുടെ കവർ, സോപ്പിന്റെ കവർ, കൊതുകുതിരിയുടെ കവർ, അങ്ങനെ ഒരുപാട് കവറുകൾ ഉണ്ടെന്നകത്ത്. അപ്പൊ കിട്ടിയ പെട്ടികൾ മുഴുവൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു പെട്ടിയുടെ ഉള്ളിലാണ് ആ ഒരു സംഭവം ഉണ്ടായിരുന്നത്. ആ ത്രികോണത്തിന്റെ ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു ഉണ്ടായില്ലേ, അത് ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയാണ് കേട്ടോ. അപ്പോ ഇത് എല്ലാവരും വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വാങ്ങിക്കാൻ നല്ലതാണ് പോയ്ക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിന്റെ ഒരു കൊതുക് പോകാനൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഇതൊരു റിബൺ ആണ്. അതേപോലെ തന്നെ ഇത് ബബിൾസ് ഒക്കെ ഇങ്ങനെ പൊട്ടിക്കുന്ന ആ ഒരു സംഭവം ഇല്ലേ, അതാണിത്. ഇത് നമ്മുടെ ഡോക്ടറിന്റെ ഡിസ്ക്രിപ്ഷൻ ചീട്ടാണ്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നല്ലൊരു കളർ ഉണ്ടായതുകൊണ്ട് എടുത്തു വെച്ചതാണ്. എന്തിനെങ്കിലും എടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചതാണ്. പിന്നെ ഇത് ഡാർക്ക് ഫാൻറ്റസിയുടെ കവർ. കഴിഞ്ഞ വീഡിയോയിൽ ഹായ് പറയാൻ പറഞ്ഞിരുന്നത് ജിനു, റിസ, കീർത്തന, ദേവിക, മാധുരി. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് ഹായ് ഉണ്ട്. ഇനിയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതും ബിസ്ക്കറ്റിൻ്റെ ഒക്കെയാണ്. മിഠായി കവർ, അതേപോലെ തന്നെ ഉമ്മിൻ്റെ കവറൊക്കെ ഉണ്ട്. ഇത് കേക്കിൻ്റെ ആ ഒരു ബോർഡില്ലേ, കേക്ക് ബോർഡ്, അതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഒരു ചതുരത്തിലുള്ളതാണ്. വേറെ വൃത്തത്തിലുള്ളത് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഐഡിയ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കല്യാണ വീട്ടിലൊക്കെ നമ്മൾ ആ ഒരു ടേബിളുമോ വിരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു പേപ്പറാണ്. അത് കിട്ടിയപ്പോൾ എടുത്ത് വെച്ചതാണ്. ഇത് അത്ര ഭംഗിയുള്ള പേപ്പറൊന്നല്ല കേട്ടോ, ഇതിൽ നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് ഗുളികയുടെ കവർ കുറേ ഉണ്ട്. അപ്പോൾ ഒരു ഇതിലും ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒക്കെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് മാലയുടെ മുത്താണ്, കിട്ടിയപ്പോൾ എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ പെയിൻറ്റുകൾ, ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ തന്ന ഗിഫ്റ്റാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്നെടുത്ത് കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഈ പെയിൻറ്റൊക്കെ വെച്ചിട്ട് ക്രാഫ്റ്റ് ഐഡിയാസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, വളരെ കുറച്ചുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനേക്കൊന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലിലുള്ള കാര്യം ഒന്ന് അറിയിക്കുക. അടുത്ത വീഡിയോ കാണാം. താങ്ക്.